അതിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ കത്ത് ഞാൻ എക്സിക്യൂട്ടീവ് ബോർഡിന് ഇപ്പോൾ തന്നെ വിട്ടേക്കാം. ഓർഡർ കൈപ്പറ്റുന്നതുവരെ നന്ദിനിക്ക് ജോലിയിൽ തുടരാം. യു ക്യാൻ ഗോ. മാഡം, ഫൈവ് ഫിംഗേഴ്സിനെ കുറിച്ച് എനിക്കുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ മാഡത്തെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചതെന്ന് എനിക്കറിയാം. എൻ്റെ അഭിപ്രായം മറിച്ചായിരുന്നെങ്കിലും മാഡം ഈ ഡിസിഷൻ തന്നെയല്ലേ എടുക്കൂ. നന്ദിനി കൂടുതൽ സംസാരിക്കണമെന്നില്ല. നിങ്ങളാണ് ആ കുട്ടികൾ ഇത്രയും വഷളാവാൻ കാരണം. നിങ്ങൾ അവരെ നശിപ്പിക്കുന്നത്. രോഗം മാറ്റാൻ രോഗി ആരെങ്കിലും നശിപ്പിക്കോ? രോഗത്തില്ലാതൊക്കെ ഫൈവ് ഫിംഗേഴ്സിന്റെ ഇടയിൽ അവരെ ബാധിച്ചൊരു രോഗമാണ് നിങ്ങൾ. മാഡം, അപ്പോ ഞാൻ ഇത്രയും നാൾ ഈ സ്കൂളിന്റെ രോഗമായിരുന്നു. ഇവിടെ വന്ന അന്ന് മുതൽ ഈ സ്കൂളിന് വേണ്ടിയും ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയും ഞാൻ ഓടി നടന്നത് ഇവിടുത്തെ ഒരു കുട്ടി പോലും വഴിതെറ്റി പോവരുതെന്ന പ്രാർത്ഥനയോടെയാ. അതിനുവേണ്ടി ഒരുപാട് സഹിച്ചു. പക്ഷെ ഈ വിദ്യാലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് രോഗിയായി തീർന്നാലും ഞാനൊരു രോഗമാവാൻ പാടില്ലായിരുന്നു. ഞാൻ പൊയ്ക്കോളാം മാഡം. ഇനി അധികം മാർക്കം പകരാനാവാത്ത വിധം എവിടേക്കെങ്കിലും പൊയ്ക്കോളാം. ഞാൻ എന്നെ ഡിസ്മിസ് ചെയ്തോളൂ. ഇക്കാര്യത്തിൽ ഇനി നന്ദിനി എന്നെ കാണണമെന്നില്ല. മാനേജർ തരും നന്ദിനിയുടെ ഡിസ്മിസിൽ ലെറ്റർ. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് ടീച്ചർ കരഞ്ഞത്. ടീച്ചർക്ക് വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. കരയരുത്. ടീച്ചർ കരയുന്ന കാര്യം ഞങ്ങൾക്ക് ഓർക്കാൻ കൂടി വയ്യ. എന്തെങ്കിലും കാരണമില്ലാതെ ടീച്ചർ വിഷമിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഞങ്ങളോട് ടീച്ചർക്ക് പറഞ്ഞൂടെ. ഞങ്ങളിതൊക്കെ ചോദിക്കുന്നത് ടീച്ചർക്ക് പ്രയാസമാണെങ്കിൽ സോറി. വേറൊന്നുമല്ല ഞാൻ ആലോചിച്ചത്. ഈ സ്കൂൾ വിട്ട് ഒരു നാൾ ഞാൻ പോകേണ്ടി വന്നാലോ എന്ന് ഓർത്തതാ. അന്ന് ഞാൻ നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ വിഷമം ഓർത്ത് പോയി ഞാൻ. അത് ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോഴുള്ള കാര്യമല്ലേ. ഞങ്ങളല്ലേ ടീച്ചർ വിട്ട് ആദ്യം പോവുക. ഞങ്ങൾ പ്ലസ് ടു പൂർത്തിയാക്കി പോകുമ്പോൾ ടീച്ചറല്ലേ ഇവിടെ തനിച്ചാവുന്നത്. അതാ ഞങ്ങളുടെ വിഷമം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് പോകേണ്ടി വന്നാലോ? ഞാൻ പോയാലും നിങ്ങൾ ഈ സ്കൂളിലെ മിടുക്കരായ അഞ്ച് കുട്ടികളെ ഇവിടെ ഉണ്ടാവണം. ഒരു പരാതിയും കേൾപ്പിക്കാതെ ടീച്ചർ പോകാനോ? ടീച്ചർ പോകേണ്ടി വന്നാൽ ഫൈവ് ഫിംഗേഴ്സും അന്ന് ഈ സ്കൂൾ വിട്ട് പോയിരിക്കും. ജെയിംസ്. അതെ ടീച്ചർ, ടീച്ചറില്ലാത്ത ഈ സ്കൂള് ഞങ്ങൾക്ക് ശരിയാവില്ല. ടീച്ചറിനല്ലാതെ ഈ സ്കൂളിൽ മറ്റാർക്കും ഞങ്ങളെ മനസ്സിലാക്കാനാവില്ല. അല്ല, അതിന് ടീച്ചറെങ്ങും പോകുന്നില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ടീച്ചർ ജോലി ഉപേക്ഷിച്ച് പോകാനാണോ പ്ലാൻ? അല്ല, അത് പിന്നെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ രണ്ടു മാസം ലീവ് എടുത്താലോ എന്ന് ആലോചിക്കുക. അതിന് ടീച്ചർ എന്തിനാ ലീവ് എടുക്കുന്നത്? ടീച്ചറിന്റെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളെയും കൂടെ അനുവദിച്ചാ പോരെ? ഏ, അതൊന്നും ശരിയാവില്ല. ഞാൻ ദൂരെ ഒരിടത്ത് അച്ഛനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്ന കാര്യമാണ് പറഞ്ഞത്. നിങ്ങളും കൂടി വന്നാൽ പഠിത്തം നഷ്ടാവില്ലേ? അതൊന്നും വേണ്ട. ടീച്ചർ പോയാലും രണ്ടു മാസം കഴിഞ്ഞ് തിരിച്ചു വരില്ലേ? പോയാലും ഞാൻ വരും. നിങ്ങളെയൊക്കെ കാണാൻ. നിങ്ങളെ എനിക്ക് മറക്കാൻ പറ്റും. രണ്ടു ദിവസം കൂടി ഞാനിനി ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നന്ദിനി ടീച്ചർ, ടീച്ചറെ ഞാൻ എവിടെല്ലാം തിരക്കി. എന്താ ശശി? ടീച്ചറെ, കുരുവിള സാർ അന്വേഷിക്കുന്നു, വേഗം ചെന്നാട്ടെ. ശശിയേട്ടാ, അറിഞ്ഞില്ലേ ടീച്ചറെ ലീവ് എടുത്ത് അച്ഛനെ ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോവുക. രണ്ടു ദിവസം കഴിഞ്ഞ് ടീച്ചർ പോകും.
എന്താ പറഞ്ഞു? ടീച്ചർ അച്ഛനെ ട്രീറ്റ് ചെയ്യാൻ ലീവ് എടുത്ത് പോകുന്നെന്നോ? അതെ, എന്റെ ശശിയേട്ട അറിഞ്ഞില്ലേ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്താ? നന്ദിനി ടീച്ചർ ലീവ് എടുത്തു പോകുമൊന്നും അല്ല. പിന്നെ നന്ദിനി ടീച്ചറെ പ്രിൻസിപ്പാള് പിരിച്ചുവിടാൻ പോകും. പിരിച്ചുവിടാനുള്ള ലെറ്റർ കുരുവിളയുടെ മേശപ്പുറത്തിരിപ്പുണ്ട്. ചെയർമാൻ കുവൈറ്റിലായതുകൊണ്ട് അദ്ദേഹം വന്ന് ഒപ്പിട്ടാലേ ടീച്ചർക്ക് ഡിസ്മിസൽ ഓർഡർ വാങ്ങി പോകാൻ പറ്റൂ. അതാ ടീച്ചർ രണ്ടു ദിവസം കൂടിയേ കാണൂന്ന് പറഞ്ഞത്. നിങ്ങളുമല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും ടീച്ചർ സത്യം പറയാതിരുന്നത്. കഷ്ടം. ടീച്ചറോട് കാണിച്ചത് വല്ലാത്ത ചതിയായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ടീച്ചർ തനിച്ചിരുന്ന് കരഞ്ഞതിന്റെ കാരണം അതായിരുന്നല്ലേ? ടീച്ചറെ പിരിച്ചുവിടേണ്ട കാര്യം എന്താ? അതറിയണം. ഈ സ്കൂളിൽ ആർക്ക് നേരെയും ഒരു നെറികേടും ചെയ്യാൻ അനുവദിക്കില്ല ഫൈവ് ഫിംഗേഴ്സ്. എന്റെ ടീച്ചറെ, ഇക്കാര്യത്തിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാ? പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ ഞാൻ ചോദിച്ചതാ, ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരേന്ന്. സേതുലക്ഷ്മി മാഡത്തിന്റെ സ്വഭാവം നന്ദി ടീച്ചർക്ക് അറിയാലോ. ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. സ്വന്തം തീരുമാനത്തിൽ നിന്ന് ഒരാണോ പിന്മാറുന്ന പ്രശ്നമില്ല. എന്തൊരു ടൈപ്പാവര്. കഷ്ടം. ഇതൊക്കെ ടീച്ചറുടെ മണ്ടയ്ക്ക് വന്ന് വീണുവല്ലോ, അതാ എന്റെ സങ്കടം. അപ്പോ എന്നെ ഡിസ്മിസ് ചെയ്യാതിരിക്കാൻ സാർ അങ്ങേറ്റം ശ്രമിച്ചുവല്ലേ? അതിനുവേണ്ടി സേതുലക്ഷ്മി മാഡത്തിന്റെ കുറച്ച് വഴക്കും കേട്ടു. പ്രിൻസിപ്പൽ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ബോഡി ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കാം. ഇതൊക്കെയല്ലേ സാർ പറഞ്ഞു വരുന്നത്? നന്ദിന് എത്ര കൃത്യമായിട്ട് എന്റെ മനസ്സ് വായിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ടീച്ചറുടെ കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പ്രിൻസിപ്പളിനോട് സത്യം പറഞ്ഞാൽ ടീച്ചർക്ക് വേണ്ടി സംസാരിക്കില്ലായിരുന്നു. ഒരാളുടെ ജീവിത പ്രശ്നമല്ലേ, അതുകൊണ്ടാണ് ഇടപെട്ടത്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി സംസാരിക്കാം. ഞാൻ വന്നത് സാറിന് ശുപാർശയ്ക്ക് വേണ്ടി കരഞ്ഞു കാലുപിടിക്കാനല്ല. എന്തിനാ എന്നെ ഇപ്പൊ വിളിപ്പിച്ചതെന്ന് അറിയാനാ? ഡിസ്മിസൽ ലെറ്ററിന്റെ കാര്യത്തിനാ നന്ദിനെ ഇപ്പൊ ഞാൻ വിളിപ്പിച്ചത്. ആ ലെറ്റർ അച്ചടിച്ച് കഴിഞ്ഞെങ്കിൽ തന്നേക്ക്, ഞാൻ പൊയ്ക്കോളാം. അപ്പൊ ടീച്ചർക്ക് ജോലി പോകുന്നതിൽ ഒരു വിഷമമില്ല? ജോലി പോകുന്നതിൽ വിഷമമില്ല. മറ്റുള്ളവരുടെ കൈയും കാലും പിടിച്ച് ആരുടെയെങ്കിലും ഒക്കെ ഔദാര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നതിലാ ഏറ്റവും വലിയ വിഷമം. ടീച്ചറെ, ഈ ജോലി പോയ വീട്ടിലെ കാര്യങ്ങൾ, സോമില്ലാത്ത അച്ഛൻ, അതൊക്കെ ഓർത്ത് സാർ എന്തിനാ ബോധഡാവുന്നത്? ഈ സ്കൂളിലെ ടീച്ചർ ജോലി സ്വപ്നം കണ്ടുകൊണ്ടല്ല നന്ദിനി ജീവിക്കാൻ തുടങ്ങിയത്. ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള തൊഴിൽ കൊടുക്കാൻ ഈ സ്കൂളിലെ മാനേജ്മെന്റിന് കഴിയില്ലല്ലോ. ടീച്ചർ ജോലി അല്ലെങ്കിൽ മറ്റൊന്ന്, എന്ത് ജോലിയും നന്ദിനി ചെയ്യും. എന്നാലും അഭിമാനം പണയം വെച്ചിട്ടുള്ള പണിയൊന്നും എനിക്ക് വേണ്ട. ടീച്ചറെ, ഈ കാലത്ത് ആദർശ അഭിമാനം നോക്കിയാ ജീവിക്കാൻ പറ്റില്ല. താഴെ ഇറങ്ങേണ്ടടുത്ത് ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങണം, ഉയരേണ്ടടുത്ത് ആകാശത്തിന് മുകളിലേക്ക് വരണം. ദേ, ഇനി ടീച്ചർ ഒരു സത്യം മനസ്സിലാക്കണം. ടീച്ചറെ ഇവിടെ നിന്ന് പ്രിൻസിപ്പൾ പുകച്ചു പുറത്ത് ചാടിച്ചതിന് കാരണമാരാന്നറിയാമോ? ആ ഫൈവ് ഫിംഗേഴ്സാ. ആ കുട്ടികളോടുള്ള ടീച്ചറുടെ അടുപ്പവും സ്നേഹവും, അതാണ് ടീച്ചർക്ക് ഇപ്പം ഭാര്യയായിരിക്കുന്നത്. ഇതല്ലേ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? പുതിയതായി എന്തെങ്കിലും പറയാനുണ്ടോ സാറിന്? ഉണ്ട്, പുതിയതായി പറയാനുണ്ട്. അതിനാണ് ടീച്ചറെ വിളിപ്പിച്ചത്. ദേ, ടീച്ചറുടെ ഡിസ്മിസൽ പുനഃപരിശോധിക്കാൻ ഞാനൊരു നിർദ്ദേശം വെക്കാം. പക്ഷേ ടീച്ചർ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? ഫൈവ് ഫിംഗേഴ്സ് എന്ന ഗാംഗുമായി എല്ലാ ബന്ധങ്ങളും ടീച്ചർ കട്ട് ചെയ്യണം. ആ ഗാംഗിനെ ഈ സ്കൂൾ ഇല്ലാതാക്കണം. ആ ഒരു വാക്ക് അതെനിക്ക് തരണം. എന്നാൽ ഈ നിമിഷം ഞാൻ ടീച്ചർക്ക് വേണ്ടി കച്ചയും കെട്ടി ഇറങ്ങും. ടീച്ചറുടെ ജോലി ഇവിടെ നിലനിൽക്കും. നോക്കൂ, പിന്നെ 1000 രൂപയുടെ ഇൻക്രിമെന്റ് അതും ഈ കുരുവിള ശുപാർശ ചെയ്യും. ഇതൊക്കെ ടീച്ചർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഫൈവ് ഫിംഗേഴ്സിന്റെ നാശം. ഈ പറയുന്ന കാര്യങ്ങൾക്ക് കുരുവിള സാർ മറ്റൊരു ടീച്ചറെ നോക്കുന്നതായിരിക്കും നല്ലത്. എന്റെ നിലപാടിൽ മാറ്റമില്ല. ഐ വാണ്ട് മൈ ഡിസ്മിസലോട്. ഓഹോ, അപ്പൊ അങ്ങനെയാണ്. ടീച്ചറുടെ തീരുമാനത്തിന് മാറ്റമില്ല. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഡിസ്മിസൽ ഓർഡർ 2 ദിവസത്തിനകം ടീച്ചർക്ക് കൈപ്പറ്റാം. ഇന്ന് ഞാൻ തരുമായിരുന്നു, പക്ഷേ ചെയർമാൻ സ്ഥലത്തില്ല, അദ്ദേഹം കുവൈറ്റില്ല. 2 ദിവസത്തിനകം ചെയർമാൻ എത്തും. എത്തിയാൽ ഉടൻ ഡിസ്മിസൽ ഓർഡർ വാങ്ങി ടീച്ചർക്ക് പിരിയാം.
ഓക്കെ. താങ്ക്സ്. മുങ്ങിച്ചാവാൻ പോകുന്ന നേരത്ത് കച്ചിത്തുരുമ്പ് പിടിക്ക അഭിമാനം നോക്കുന്ന ഒരു വർഗം. ഇവിടെ കേതുകാലത്ത് നന്നാവാനാ. പ്രിൻസിപ്പലിന്റെ ഈ തീരുമാനം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പിരിച്ചുവിടപ്പെടുന്ന നന്ദിനി ടീച്ചർക്ക് നമ്മുടെ ക്ലാസിന്റെ വകയായി ഹൃദ്യമായ ഒരു യാത്രയയപ്പ് നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത്രയും നാൾ നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ച ടീച്ചറല്ലേ, എപ്പോ നോക്കിയാലും ഒരു അഡ്വൈസ് കേട്ട് കേട്ട് മടുത്തു. ആ സമയത്ത് ആരെങ്കിലും തലവെച്ച് കൊടുത്താ കഴുത്ത് കണ്ടിക്കും. അത്രയ്ക്ക് കത്തിയല്ലായിരുന്നു. ടീച്ചറുടെ കത്തി കൊണ്ട് മുറിയാത്തവർ കുറവാ. നിനക്കല്ലടാ കൂടുതൽ മുറിഞ്ഞിട്ടുള്ളത്. ഇനി മുറിക്കാനെങ്കിൽ വരട്ടെ. ഓ, ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി. ഒരു മൊറാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്തായിരുന്നു ഭരണം. ഒരു ടീച്ചർ അതെ, ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ നന്ദിനി ടീച്ചറിനെ കണ്ടു പഠിക്കണം. അതാണ് നമ്മള് നന്ദിനി ടീച്ചർ. നീ എന്താടാ ഇപ്പൊ അഭിപ്രായം മാറ്റിയത്? അല്ല, ഞങ്ങളെ കണ്ട് പേടിച്ച് നീ നിന്റെ അഭിപ്രായം ഒന്നും മാറ്റണ്ട. അല്ല, അത് പിന്നെ ആനപ്പിണ്ടങ്ങളെ കണ്ട് പേടിക്കുന്നത്? ആനപ്പിണ്ടങ്ങളെ അല്ല പേടിക്കേണ്ടത്, ആനപ്പിണ്ടം കാണുന്നിടത്ത് ആനകളും ഉണ്ടാകും, അപ്പൊ പേടിക്കണ്ടേ? എന്താണ് ഇവിടെ ഒരു കലാപരിപാടി? നന്ദിനി ടീച്ചറെ യാത്ര അയക്കാനുള്ള തയ്യാറെടുപ്പാണോ? അല്ല, ടീച്ചർ എന്തായാലും പിരിഞ്ഞു പോവല്ലേ, തീർച്ചയായും ഒരു യാത്രയെ കൊടുക്കേണ്ടി വരും. ടീച്ചർക്ക് നൽകാൻ ഫൈവ് ഫിംഗേഴ്സിന് പ്രത്യേകിച്ച് ഉപഹാരങ്ങളൊന്നുമില്ല. ഈ ക്ലാസ്സിൽ മറ്റാർക്കെങ്കിലും ഉപഹാരം കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. എന്തായാലും ദീപ് ആൻഡ് പാർട്ടിയുടെ വക ഒരു ഉപഹാരം നന്ദിനി ടീച്ചർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത്, ടീച്ചർ ഒരു ദരിദ്ര കുടുംബത്തിലെ സ്ത്രീയല്ലേ, ടീച്ചർക്ക് ഒരു ജോലിയില്ലെങ്കിൽ ആ വീട് പട്ടിണിയെ പോകുന്ന കാര്യം ഉറപ്പാ. അപ്പോ നമ്മുടെ ക്ലാസിന്റെ വകയായിട്ട് ഒരു ഉപഹാര ധനം പിരിച്ചു നൽകാനാ എന്റെ തീരുമാനം. അതെ അതെ, അതാണ് ടീച്ചർക്ക് പറ്റിയ ഉപഹാരം. ടീച്ചർക്ക് പുതിയൊരു ജോലി കിട്ടുന്നത് വരെ പട്ടിണി കൂടാതെ കഴിയുകയും ചെയ്യാം. വളരെ ശരിയല്ലേ ഞാൻ പറയുന്നത്? അതെ അതെ, വളരെ ശരിയാണ്. ടീച്ചർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ഉപഹാരങ്ങളൊന്നും ഇല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. യു ആർ ഓൾവേസ് വെൽക്കം. നിർത്തടി, ടീച്ചറുടെ പേരിൽ ഈ ക്ലാസ്സിലെ എന്നല്ല ഈ സ്കൂളിലെ ഏതെങ്കിലും കുട്ടിയുടെ കയ്യിൽ നിന്ന് നീ പണം പിരിച്ചു നോക്ക്, അപ്പോ കാണിച്ചു തരാം ഫൈവ് ഫിംഗേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ എന്താണെന്ന്. ആരെങ്കിലും ഈ സ്കൂളിൽ നിന്ന് പോകുന്നു എന്ന് കേട്ടാ ഉടനെ ചട്ടിയും എടുത്ത് തെണ്ടാനിറങ്ങാൻ നീ ആരടി? നീ പ്രിൻസിപ്പൽ സേതുലക്ഷ്മി മാഡത്തിന്റെ മോള് തന്നെയല്ലേ? അപ്പോ ആ പാവം ടീച്ചർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? നിങ്ങൾ അഞ്ചുപേർ കാരണമാണ് ആ ടീച്ചർ ഇവിടെ നിന്ന് പുറത്താകുന്നത്. അത് തന്നെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ സഹായം. പിന്നെ ഞങ്ങളായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് വെച്ചപ്പോ തടയാൻ വരുന്നോ? ഞങ്ങൾ കാരണമാണ് നന്ദിനി ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് പോകുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. പ്രതിവിധി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പ്രതിവിധിയോ? ഡിസ്മിസൽ വാങ്ങിപ്പോകുന്ന ഒരാൾക്ക് എന്ത് പ്രതിവിധി? ആ ഡിസ്മിസൽ നടക്കാതിരിക്കുക, അതല്ലേ പ്രതിവിധി? അപ്പൊ നന്ദിനി ടീച്ചറുടെ ഡിസ്മിസൽ തടയാൻ പോവുകയാണ് നിങ്ങള്? സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല, പക്ഷേ നാളെ മുതൽ പടിഞ്ഞാറ് ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്തം വിട്ടുപോകും. അതുപോലെയാണ് ഇനി നന്ദിനി ടീച്ചറുടെ ഡിസ്മിസൽ ക്യാൻസൽ ആവുമെന്ന് വെച്ചാൽ. ഫൈവ് ഫിംഗേഴ്സ് അതിനുള്ള ആലോചന തുടങ്ങിയെങ്കിൽ വളരെ നന്നായി. ഒരിടത്തെങ്കിലും ഫൈവ് ഫിംഗേഴ്സ് തോൽവി സമ്മതിക്കുന്നത് കാണാൻ ഒരവസരം കിട്ടില്ല എല്ലാവർക്കും. എന്തു പറയുന്നു, ടീച്ചറുടെ ഡിസ്മിസൽ റദ്ദാക്കാൻ ഫൈവ് ഫിംഗേഴ്സിന് കഴിയുമോ? എടി എന്ന ഈ വിളിയുടെ അർത്ഥം ഇക്കാര്യത്തിൽ അഞ്ച് പുലികൾ അഞ്ച് പൂച്ചകളാണെന്നല്ലേ? ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നു, നന്ദിനി ടീച്ചറുടെ ബിസിനസ് ഓർഡർ റദ്ദ് ചെയ്യാൻ ഫൈവ് ഫിംഗേഴ്സിനെ കൊണ്ട് കഴിഞ്ഞാൽ ഈ ദീപ തല മുട്ടയടിക്കും. ആ ഡിസ്മിസൽ ഓർഡർ റദ്ദ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ വന്നാൽ നിങ്ങൾ അഞ്ചുപേരും മുട്ടയടിച്ചോണം. എന്താ മറുപടി ഇല്ലേ? അപ്പൊ ഫൈവ് ഫിംഗേഴ്സ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളും ഈ സ്കൂളിലുണ്ട് അല്ലേ? ഈ ക്ലാസ്സിലെ പാവം പിള്ളേരൊക്കെ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഫൈവ് ഫിംഗേഴ്സ് ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാക്കന്മാരെന്നാ. കഷ്ടം. ഇനിയിപ്പം ഈ കുട്ടികൾ നിങ്ങളെ പറ്റി എന്താ കരുതേണ്ടത്? കിരീടം വെച്ച അഞ്ച് കഴുതകളെന്നോ? അഞ്ചാൾക്ക് നല്ല ഉറപ്പുള്ള നട്ടലാണെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷേ അഞ്ച് റബ്ബറാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഫൈവ് ഫിംഗേഴ്സിനെ പറ്റി നീ ഇത്രയും ചിന്തിച്ച് കാട് കയറണ്ട. ഞങ്ങളെ കൊണ്ട് ചലഞ്ച് ചെയ്യിക്കല്ലേ നിന്റെ ഉദ്ദേശം. നീ മുമ്പോട്ട് വെച്ച ചലഞ്ച് ഫൈവ് ഫിംഗേഴ്സ് ഏറ്റെടുക്കുന്നു. ഓ,
ഫൈവ് ഫിംഗേഴ്സിന്റെ നട്ടലുറപ്പ് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നന്ദിനി ടീച്ചറുടെ ഡിസ്മിസൽ ഓർഡർ ഫൈവ് ഫിംഗേഴ്സ് റദ്ദ് ചെയ്യിച്ചിരിക്കും. അതിന് കഴിയാതെ വന്ന ഞങ്ങൾ അഞ്ചുപേരും തല മൊട്ടയടിച്ച് ക്ലാസ്സിൽ വരും. ഫൈവ് ഫിംഗേഴ്സിന് ചലഞ്ച് നിങ്ങളെല്ലാം കേട്ടല്ലോ, നിങ്ങളെല്ലാം കേൾക്കണം. നാളെ ഫൈവ് ഫിംഗേഴ്സ് വാക്ക് മാറാതിരിക്കാൻ നിങ്ങളെല്ലാം വ്യക്തമായി കേൾക്കണം. ദീപ, നീ എന്തിനായി വേണ്ടാത്ത പൊല്ലാപ്പിനൊക്കെ നടക്കുന്നത്? ജെയിംസ് നിന്റെ ചലഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞു. എനിക്ക് പേടിയാകുന്നു, അവനത് നടപ്പാക്കും. ഒന്ന് പോടാ, ജെയിംസ് അല്ല, ജെയിംസിന്റെ അപ്പുപ്പം വിചാരിച്ച പോലും നടക്കാൻ ഒരു സ്കോപ്പും ഇല്ലാത്ത കാര്യം ഇത്. അവൻ ചലഞ്ച് ചെയ്യില്ലായിരുന്നു, നീ അവനെ പ്രകോപിപ്പിച്ച് ചലഞ്ച് ജയിപ്പിച്ചതല്ലേ. എന്തോ പദ്ധതി അവന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അവൻ ചലഞ്ച് ചെയ്യില്ല, മിണ്ടാതങ്ങ് ഇറങ്ങിപ്പോയന്. അവൻ എങ്ങനെ മിണ്ടാതെ ഇറങ്ങിപ്പോകും? പോയിരുന്നെങ്കിൽ റബ്ബർ നട്ടലുമായി നടക്കുന്ന അഞ്ചു പേരാകില്ല ഫൈവ് ഫിംഗേഴ്സ്. എന്റെ ആ കൊളുത്ത് ശരിക്കും ജെയിംസിന്റെ നെഞ്ചി തന്നെ കൊളുത്തിട്ടുണ്ട്. പാവങ്ങള്, ചലഞ്ച് ചെയ്തു പോയില്ലേ, ഇനി എങ്ങനെ നന്ദിനി ടീച്ചറിന്റെ ഡിസ്മിസൽ റദ്ദ് ചെയ്യും? ശരിക്കും ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുക ആ അഞ്ചെണ്ണു. ഓർമ്മ തൻ താളിലെ അക്ഷര പൂവുകൾ.